ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എത്ര മുട്ട കിട്ടി നോക്കട്ടോ. 5, 10, 12. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ ഇതുപോലെ സാധാരണ മുട്ട പറക്കാൻ വരുമ്പോ വീഡിയോ ഒന്നും ഇപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ട് ഇടാറില്ല കേട്ടോ. അപ്പൊ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ കോഴിക്കൂട്ടിൽ ഇന്നൊരു അത്ഭുത മുട്ട കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 കോഴികളാണ് കേട്ടോ ആകെ മുട്ടയിട്ടിരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് 12 കോഴികൾ വെച്ചിട്ട് ഒരു ദിവസം മുട്ട ഇടാറുണ്ട്. അപ്പോ എന്താ പറയാ, നമുക്ക് നമ്മുടെ അത്ഭുത മുട്ട കാണണ്ടേ. ആയോട്ടാ. അപ്പൊ ഞാൻ സാധാരണ മുട്ട പറക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും കൂടുതലും മുട്ടയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് കേട്ടോ നമ്മള് ഒരു കോഴി ഇട്ടിട്ടുള്ള മുട്ടയാണത്. ഇതാണ് ഒരു അത്ഭുത മുട്ടയായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങക്ക് തോന്നുന്നുണ്ടോ? നീ കണ്ടില്ലേ, ഒരു കിളി മുട്ടയുടെ അത്രേ ഉള്ളൂ കേട്ടോ. കാട മുട്ടയുടെ കാറ്റും കുഞ്ഞു മുട്ടയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ നിങ്ങക്ക് ഒരു ഇവര് സാധാരണ ഇടുന്ന മുട്ട എത്രയുണ്ട് കേട്ടോ നോക്ക്. ഇതിന്റെ കൂടെ ഇത് വെച്ച് നോക്കുമ്പോ നിങ്ങക്ക് കണ്ടാ തന്നെ മനസ്സിലാവും ഉണ്ടാവും ഇത് എന്തൊരു ചെറുതാണെന്ന്. അപ്പൊ ഇത് ആരെ, ഇതാണ് കേട്ടോ നമ്മുടെ അത്ഭുത മുട്ട. അപ്പൊ ഇതിനെക്കാട്ടും എത്ര ചെറുതാണ് നോക്കിയത്. എന്ത് കാരണം കൊണ്ടാണ് അറിഞ്ഞുകൂടാട്ടോ. അപ്പൊ കാൽസ്യം കുറവ് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴി എന്തുകൊണ്ടാണ് ഈ മുട്ട ഇട്ടേച്ചെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നീ കണ്ടില്ലേ ഇത്ര പോകുന്ന മുട്ടി, ഇത്ര പോകുന്ന മുട്ടി. അപ്പൊ ഇതിൽ ആരാണ് നമുക്ക് ഈ മുട്ട ഇട്ട് തന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല കേട്ടാ. ഇതിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി പറയൂ, ആരാണ് ഇതിന്റെ ഉത്തരവാദി, ആരാണ് ഇത്? അപ്പൊ നമുക്ക് നമ്മുടെ മുട്ടകളൊക്കെ പറക്കിയെടുക്കാട്ടോ. ഞാൻ സാധാരണ ഒരു 4 മണി 4 സമയത്താണ് ഇങ്ങനെ മുട്ട എടുക്കാറുള്ളത്. അപ്പൊ നമ്മുടെ കോഴികള് പല സമയത്താണ് കേട്ടോ ഇവര് മുട്ടയിടാറുള്ളത്. കൃത്യനിഷ്ഠല്ലേ. അപ്പൊ നമ്മള് സാധാരണ ഉച്ചയാകുമ്പോ എല്ലാവരും മുട്ടയിടുകയാണെങ്കിൽ സുഖമായിരുന്നു, പക്ഷെ ഈ സമയത്താണ് ഇവരെല്ലാവരും മുട്ടയിടുള്ളൂട്ടാ. അപ്പൊ നമ്മൾ ഈ സമയത്താണ് മുട്ട എടുക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരനെ പുറത്തേക്ക് വിടും ചെയ്യൂട്ടാ. അപ്പൊ നമുക്ക് എല്ലാ മുട്ടയും എടുക്കാട്ടാ. അപ്പൊ ദേ ഇതിലെ 3 ആള് 4 ആളുണ്ട്, പക്ഷെ ഇതില് ഒരാള് ഇതേനാ ഉള്ളില് തോലുമുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് ഇതിലാർക്ക് ഒരാൾക്ക് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കാറായിട്ടുണ്ട്. അപ്പൊ നമുക്കത് കൊടുക്കണം. ഇത് കണ്ടില്ലേ, തോലുമുട്ട ഇടാനുള്ള മെയിൻ കാരണം അവർക്ക് കാൽസ്യത്തിന്റെ കുറവ് കാരണമാണ് കേട്ടോ. അതേ കണ്ടില്ലേ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്, ഇതേക്ക് എന്റെ കൈമ കടിക്കുന്നു. ഇത് കണ്ടില്ലേ ഉള്ളില് തന്നെ ഒരു കോഴി. അപ്പൊ ഇവർക്ക് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോലുമുട്ട ഇടുന്നത്. അതേ ഉള്ളില് കാണാല്ലേ നിങ്ങക്ക്. അപ്പൊ നമ്മള് എല്ലാ മുട്ടയും പറക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോ ഇപ്പൊ നമുക്ക് 15 കോഴികളുണ്ട്. അതിൽ നമുക്ക് 12 കോഴികളാണ് കേട്ടോ മുട്ടയിടുന്ന, മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇനി 3 ആളും കൂടി മുട്ടയിടാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എത്ര മുട്ട കിട്ടി നോക്കട്ടോ. 5, 10, 12. അപ്പോ ഇത് വേണമെങ്കിൽ 12 മുട്ട നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് പുതിയതായിട്ട് 15-ലെ ഒരാൾ ഇട്ടതാണെന്ന് എനിക്കാണ് തോന്നുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഇടുമ്പോ ചിലപ്പോ മുട്ടയുടെ വലിപ്പം കുറയാറുണ്ട്. അപ്പൊ ആരാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇന്ന് 13 മുട്ടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ ഒരു വീട്ടമ്മയ്ക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, ഒരു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു തൊഴിലാണ് നമ്മുടെ കോഴി വളർത്തല്. നമുക്ക് അധികം സമയമോ ഒന്നും വേണ്ട. നമുക്ക് ഇവർക്കുള്ള ഭക്ഷണങ്ങള് എന്താ പറയാ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്ന ഒരു വരുമാന മാർഗമാണ് നമ്മുടെ കോഴി വളർത്തല് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചു നോക്കണ്ടേ. അത്ഭുത മുട്ട എങ്ങനെയുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കി നോക്കാട്ടോ. സാധാരണ മുട്ട ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നു കിട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചു നോക്കാട്ടോ. ഏ എടുക്കണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ അത്ഭുത മുട്ട ഒന്ന് പൊട്ടിച്ചു നോക്കാട്ടോ. ഇത് ഫേക്ക് മുട്ടയൊന്നുമല്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ മഞ്ഞക്കരി മാത്രമേ ഉള്ളൂ എന്ന് തോന്നണേ കേട്ടാ. ഇതെന്തോ ഒരു നല്ല മുട്ടയല്ല കേട്ടോ അത്.
പൊട്ടിച്ചപ്പോ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. മഞ്ഞക്കരു ഇതിന്റെ ഉള്ളിലെ മര്യാദയ്ക്ക് ആയി. അതേ കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മുട്ട പൊട്ടിച്ചപ്പോ കിട്ടിയത്. തോടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ സാധാ മുട്ടയുടെ തൊണ്ട് പോലെ തന്നെയാ. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഇതേ കണ്ടില്ലേ മഞ്ഞക്കരു ആയിട്ടില്ല കേട്ടാ. ഇങ്ങനെ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഒരു ജെല്ലി പോലെ. അപ്പൊ നമ്മുടെ മുട്ട പൊട്ടിച്ചപ്പോ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കാണാൻ പറ്റിയിട്ട്. ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കും സത്യത്തിൽ അറിയില്ല, ഇനി ആദ്യമായിട്ട് ഇട്ട കാരണം കൊണ്ടാണോ ഒന്നും അറിയില്ല കേട്ടോ. പറയണവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോ നമ്മുടെ കോഴികളൊക്കെ ഇവിടെ ഹാപ്പിയാണ് കേട്ടോ. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴയൊക്കെയാണ്, അപ്പൊ ഇവർക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പുറത്തേക്ക് വിടേണ്ട ആവശ്യമില്ല കേട്ടാ. ചൂട് സമയമാകുമ്പോ ഇവർക്ക് ഞാനിപ്പോ കൂട്ടുന്ന് പുറത്ത് വിട്ടിട്ടാണ് നോക്കാറുള്ളത്. ഞാൻ സാധാരണ 4 മണിയാകുമ്പോ പുറത്തേക്ക് വിടാറുണ്ട്. അപ്പൊ ഇന്ന് നല്ല മഴ വരുന്നുണ്ട്. ഇനി മഴ കൊണ്ടിട്ട് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് പറഞ്ഞ പുറത്ത് വിടുന്നില്ല കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഇനി ഈ മുട്ട നമുക്ക് ഇവർക്ക് തന്നെ കൊടുക്കട്ടാ. അയ്യോ അത് കൊണ്ടുപോയി അവള്. ഇനി ഇവർക്ക് ഇത് കൊടുത്തു നോക്കാം. അപ്പോ പിന്നെ കഴിഞ്ഞിട്ടാ. അപ്പൊ അവര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇതാരാണ് നിങ്ങക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ മിട്ടു. നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിയിച്ചിട്ടുണ്ടായിരുന്ന കോഴിക്കുഞ്ഞാണ് കേട്ടോ ഇത്. അപ്പൊ ഞങ്ങൾ ഇതിനെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ ഇതിനെ. മിട്ടു എന്നാണ് ഞാൻ പേരിട്ടേക്കണത്. ഇതൊരു പെടക്കോഴിക്കുട്ടിയാണ് കേട്ടോ. ഇവളെ മാത്രം ഞാൻ രാവിലെ തന്നെ പുറത്തേക്ക് വിടൂട്ടോ. ഏ പൂവല്ലേ. അപ്പൊ ഇതിനെ രാവിലെ തന്നെ പുറത്തിട്ടിട്ടാണ് നമ്മൾ വളർത്തുന്നത്. പിന്നെ രാത്രി ഞാന് ഉള്ളിലാണ് കേട്ടോ, ഉള്ളിലൊരു കൊട്ടയിൽ ഇട്ടിട്ടാണ് വളർത്തുന്നത്. നമുക്ക് ഇവരുടെ കൂടെയൊന്നും ഇതിനെ ഇടാനായിട്ട് പറ്റില്ല. ഭയങ്കരമായിട്ട് കൊത്തുകൂടി നമ്മുടെ മിട്ടുവിന് എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ മിട്ടിവരായിട്ട് അഴിച്ചിടുമ്പോ ഭയങ്കര ഫ്രണ്ട്സൊക്കെ ആണ് കേട്ടാ. അപ്പൊ കണ്ടില്ലേ ഇത്ര വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞതായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. നമ്മൾ ആദ്യമായിട്ട് വിരിയിച്ചിട്ട് ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോടൊരു പ്രത്യേക തരം സ്നേഹമാണ് കേട്ടാ. അല്ലേ മിട്ടോ? അപ്പൊ നമുക്ക് ഇനി മിട്ടൂരെ വിട്ടു കൊടുക്കാം. പോട്ടെ ഓക്കോ പോ. അപ്പൊ ഇനി പോണ്ടേ? അപ്പൊ ഇത്ര നേരം പോവാനായിട്ടായിരുന്നല്ലോ. മതി. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.